മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. വല്ലഭന് പുല്ലുമായുധം. കഴിവുള്ളവരുടെ കാര്യം അങ്ങനെയാണ്. പുല്ലോ കല്ലോ തേങ്ങയോ ചിരട്ടയോ എന്തുമാകട്ടെ, അവരുടെ കൈ തൊട്ടാൽ അതൊരു കലാരൂപമാണ്. ചിരട്ടയിൽ നിന്ന് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന പാണ്ടിക്കാട് കാരായക്ഷേത്രം സോപാനം ഗോപിനാഥന്റെ കരവിരുത ഇതിനൊരു ഉദാഹരണമാണ്. പോസ്റ്റ് മാസ്റ്ററായിരുന്ന സോപാനം ഗോപിനാഥൻ കോവിഡ് സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ പേരക്കുട്ടിക്ക് വേണ്ടി ചിരട്ട കൊണ്ട് ഒരു തവി നിർമ്മിച്ചായിരുന്നു തുടക്കം കുറിച്ചത്. പിന്നീട് ഓരോ വസ്തുക്കളും നിർമ്മിക്കാൻ പഠിക്കുകയായിരുന്നു. ആവശ്യത്തിന് ഉപയോഗിക്കുന്ന തേങ്ങയുടെ ചിരട്ടയാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. നല്ല ആകൃതിയുള്ള ചിരട്ടയാണെന്ന് കണ്ടാൽ അത് രൂപഭംഗി നഷ്ടപ്പെടാത്ത വിധത്തിൽ പൊട്ടിച്ചെടുക്കും. പിന്നീട് സാൻഡ് പേപ്പർ ഇട്ടുരച്ച് ഭംഗിയാക്കി ഹാക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ആകൃതി വരുത്തി ഓരോ രൂപങ്ങൾ സൃഷ്ടിക്കുന്നു. വാർണിഷ് അടിച്ച് തിളക്കം കൂട്ടും. ലോക്ക്ഡൌൺ വന്നപ്പോ എന്താ ഇങ്ങനെ കുട്ടിക്ക് വേണ്ടിട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോ പിന്നെ അതിനകത്ത് കുറെ ഐറ്റംസ് ഇപ്പൊ ഈ കാണിച്ച വീഡിയോയിൽ കാണിച്ച കുറെ ഐറ്റംസ് നമ്മള് ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റൽ ഫാർമിൽ കുറച്ചു കാലം വർക്ക് ചെയ്തേനു, പോസ്റ്റ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തേനു. എന്നെ സ്ഥിരമല്ലായിരുന്നു. അപ്പോൾ ജോലി വേണമെങ്കിൽ എപ്പോഴും ഇപ്പോഴും വേണമെങ്കിൽ ജോലി ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് ഓർമ്മ തെറ്റും അതൊക്കെ ആയിരുന്നു. പിന്നെ ബൈപ്പാസ് കഴിഞ്ഞതാണ്. അതെല്ലാം കൂടിയിട്ട് പിന്നെ ക്ഷീണം ഇതൊക്കെ ആയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് അതാണ് ഈ പരിപാടിക്ക്. ഇപ്പോൾ ഗോപിനാഥൻ ചിരട്ട ഉപയോഗിച്ച് ലാംപ് ഷേഡുകൾ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ, നിലവിളക്ക, ഇങ്ങനെ എന്തും നിർമ്മിക്കും. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്.